നമസ്കാരം. മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയെത്തി? എന്താണ് കേരള പോലീസും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒന്നും പറയാത്തത്? ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങൾ അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് വി പ്രദീപിന്റെ ഘാതകരെ പുറത്തു കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്യാമ്പയിൻ സമൂഹ മാധ്യമത്തിൽ ആരംഭിച്ചിരുന്നു. അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ തത്വമയി ന്യൂസ് പലകുറി നൽകുകയും ചെയ്തു. വൻ വിജയമായിട്ട് ഈ ക്യാമ്പയിൻ മുന്നേറുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച വാർത്തയും പ്രസിദ്ധീകരിച്ചു. എസ് വി പ്രദീപിനെ ആര് കൊന്നു, എന്തിനു കൊന്നു, അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെപ്പോലും ഇതുവരെ ചോദ്യം ചെയ്തതായിട്ടോ മൊഴിയെടുത്തതായിട്ടോ ഞങ്ങൾക്കാർക്കും അറിവില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അറിവില്ല. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തന്നെ നടക്കണം, പറ്റില്ലെങ്കിൽ സി ബി ഐക്ക് വിടണം. ഈ വിഷയത്തിൽ സി ബി ഐ വരണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ലോകമെമ്പാടും ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തെ ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വരെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്നത് തീർച്ചയായും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ലോകമെമ്പാടുമുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അതുതന്നെയാണ് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചു. ഈ ക്യാമ്പയിന്, ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും നന്ദിയും അവർ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത് തുടക്കത്തിലെ തന്നെ ഒരു അപകട മരണമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു എന്ന കാര്യം ശ്രീ എസ് വി പ്രദീപിൻ്റെ ഭാര്യ ആവർത്തിച്ചു. ഇത് ഈ കുടുംബത്തോട് കാണിക്കുന്ന നീതികേടാണ് ഇവിടുത്തെ അന്വേഷണ സംഘം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അന്വേഷണം നടത്തും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും ചെയ്തതായിട്ടോ പ്രാവർത്തികമായതായിട്ടോ അറിവില്ല. മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം, കുറ്റകരമായ മൗനം തുടരുകയും ചെയ്യുന്നു. ആ അവസ്ഥയിലാണ് സൈബർ ലോകം, ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ, തത്വമയി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് ഇതിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ എസ് വി പ്രദീപിന്റെ ഭാര്യ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്, ഇപ്പോൾ എസ് വി പ്രദീപ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആക്സിഡന്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് യാതൊരു വിധ ഇതൊരു ആക്സിഡന്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള യാതൊരു തെളിവുകളും നമ്മൾ ഇതുവരെ ബോധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ന്യൂസുകൾ അത് ചെയ്തത് മറ്റുള്ളവർക്കെതിരായിട്ട്, കാരണം രാഷ്ട്രീയപരമായിട്ടും പലരുടെയും കറപ്ഷൻസിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ന്യൂസുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടോന്നോ അല്ലെങ്കിൽ ആ ഭീഷണി ഉണ്ടോന്നോ നോക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഈ സമയത്ത്, ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തുള്ള യാതൊരുവിധ അന്വേഷണങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് അറിയാവുന്ന കഴിയുന്നത്. അത് നടത്തിയിട്ടുണ്ട്, അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്യമല്ല. പക്ഷെ ആ ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തരണം. കാരണം ആ സമയത്ത് പ്രദീപിന്റെ ഫോണിലേക്ക് വന്ന ഫോണുകളോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ്, ഈ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡ്രൈവ് ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഞാൻ മൊഴിയിൽ തന്നെ കൊടുത്ത വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള, കാരണം അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ ആരും അറിയിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നമുക്ക് കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടേ പ്രതിപക്ഷ സുഹൃത്തുക്കളും ലോകത്തെമ്പാടുമുള്ള ഒരു ചേർന്ന ക്യാമ്പയിൻ, അതിനെ കുറിച്ച് കൂടെ അതിനൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് അതിന് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ന്യൂസുകൾ കേൾക്കുന്ന, അത് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ സുഹൃത്തുക്കൾ പോലും അല്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എസ് വി പ്രദീപിന്റെ ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, എസ് വി ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ. അതിലും ഒരു 8K ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സത്യസന്ധത, ആ സത്യം പുറത്തേക്ക് വരണം, സത്യത്തെ സ്നേഹിക്കുന്നവരാണ് ഇതിനു വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ളതും. അങ്ങനെ ജോയിൻ ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദി കടപ്പാടുമുണ്ട്. മാത്രമല്ല, ഇത് ഇതിന്റെ പുറകിലുള്ള ഈ മരണത്തിന് പുറകിൽ എന്തെങ്കിലും നിഗൂഢ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നും ഞാൻ അഭ്യർത്ഥിക്കും. പുറത്തു വരാനുള്ള അവരുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയാണ്. എസ് വി പ്രദീപിന്, എസ് വി പ്രദീപിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചേ പറ്റൂ. അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറായി ആയിരങ്ങൾ, ലക്ഷങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്.
തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം, അദ്ദേഹത്തിന്റെ ഘാതകരെ കണ്ടെത്തണം. എന്തിനാണ് കൊന്നത്? ഈ ചോദ്യം അവരുടെ മുഖത്ത് നോക്കി ഇവിടുത്തെ പൊതുസമൂഹത്തിന് ചോദിക്കണം. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ അതൊന്നും വേണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ, സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, തൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് മാത്രം വാർത്തകൾ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു. വലിയവരും ചെറിയവരും ഒക്കെ അദ്ദേഹത്തിന് ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. കാരണം സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ശ്രീ എസ് വി പ്രദീപ്. അദ്ദേഹത്തിന് നീതി ലഭിച്ചേ പറ്റൂ. നീതി ലഭിക്കുന്നതുവരെ വിശ്രമമില്ല. വിശ്രമമില്ലാതെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അണിനിരക്കുകയാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ. തീർച്ചയായും ഈ യത്നം വിജയം കാണും, ഉറപ്പാണ്. പൊതുസമൂഹം മുഴുവൻ ഈ ക്യാമ്പയിനൊപ്പമുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഘാതകരെ കണ്ടെത്തണം, അദ്ദേഹത്തിനും കുടുംബത്തിനും നീതി ലഭിക്കണം. ലഭിച്ചേ പറ്റൂ. CBI വരണമെങ്കിൽ CBI വന്നേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.